ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും പെപ്പർ കോൺസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ഹോം മെയ്ഡ് രസപ്പൊടിയുടെയും അതുകൊണ്ടുള്ള ഒരു ഈസി രസത്തിൻ്റെയും റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാകുന്ന വീഡിയോ ആണ്. മുഴുവനായിട്ടും കണ്ടു നോക്കൂ. രസപ്പൊടി ഉണ്ടാക്കുന്നതിനായിട്ട് നമ്മളിവിടെ ഇരുമ്പ് ചീഞ്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. ചീഞ്ചട്ടി ചെറുതീയിൽ വെച്ച് ചൂടാക്കുക. അതിലേക്ക് കാൽ കപ്പും ഒരു ടേബിൾ സ്പൂണും മല്ലിയിട്ട് വറുക്കുക. മല്ലി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. മല്ലി ചൂടാവുമ്പോൾ ഒരു മണം വരും. അപ്പോൾ തന്നെ അത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കുക. ഇനി ചട്ടിയിലേക്ക് 6 ഉണക്കമുളകും 10 12 പിരിയൻ മുളകും ഇട്ട് ചൂടാക്കിയെടുക്കുക. മുളക് കയ്യിൽ പിടിക്കാൻ പറ്റുന്ന ചൂടായാൽ എടുത്തു മാറ്റുക. കൂടുതൽ നേരം വെച്ച് കഴിഞ്ഞാൽ മുളക് കരിയും. അപ്പോൾ പൊടിക്കും കരിഞ്ഞ ടേസ്റ്റ് വരും. അടുത്തതായിട്ട് 2 ടേബിൾ സ്പൂൺ തുവരപ്പരിപ്പും 2 ടേബിൾ സ്പൂൺ കുരുമുളകും ഇട്ട് ചൂടാക്കിയെടുക്കുക. തുവരപ്പരിപ്പ് ഒന്ന് ചെറുതായിട്ട് കളറ് മാറി തുടങ്ങിയാൽ അത് ചട്ടിയിൽ നിന്ന് എടുത്തു മാറ്റുക. അതിനുശേഷം 3 ടേബിൾ സ്പൂൺ ജീരകം ഇട്ട് 30 സെക്കൻഡ് ചൂടാക്കുക. കൂടുതൽ ചൂടാക്കിയാൽ കരിഞ്ഞ് ടേസ്റ്റ് വരും. അതെടുത്ത് മാറ്റിയ ശേഷം ചട്ടിയിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് ചൂടാക്കി മാറ്റിവെക്കുക. ഉലുവ ചെറുതായൊന്ന് കളറ് മാറുന്നത് കാണാം. അപ്പോൾ തന്നെ മാറ്റിവെക്കുക. ഇനി 10 12 അല്ലി വെളുത്തുള്ളി തൊലി കളയാതെ ചതച്ച് ഒന്ന് വറുത്തെടുക്കുക. അതിനുശേഷം 1/2 കപ്പ് കറിവേപ്പിലി ഇട്ട് ചൂടാക്കിയെടുത്ത് മാറ്റിവെക്കുക. അടുത്തതായിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണയോ നല്ലെണ്ണയോ ഒഴിച്ച് 5 ചെറിയ കഷ്ണം കായയിട്ട് വറുത്തെടുക്കുക. ഇനി ഈ വറുത്ത് വെച്ചതെല്ലാം മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കുക. നന്നായിട്ട് പൊടിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് തരിതരിയായിട്ടിരുന്നോട്ടെ. അതുപോലെ തന്നെ ചൂടാക്കി വെച്ച മുളകും വെളുത്തുള്ളിയും കറിവേപ്പിലയും പൊടിച്ചെടുത്ത് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് മിക്സിയിലൊന്ന് കറക്കി മിക്സ് ചെയ്തെടുക്കുക. അടിപൊളി രസപ്പൊടി തയ്യാറായി. ഇതുപോലെ രസപ്പൊടി തയ്യാറാക്കി വെച്ചാൽ വളരെ പെട്ടെന്ന് രസം നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. രസം തുമ്മൽ, ജലദോഷം, തൊണ്ടവേദന പോലുള്ള ചെറിയ അസുഖങ്ങൾക്കും ഗ്യാസ് സംബന്ധമായിട്ടുള്ള വയറ്റിലെ പ്രശ്നങ്ങൾക്കും നല്ലൊരു ഔഷധമാണ്. ഇനി ഈ രസപ്പൊടി കൊണ്ട് വളരെ എളുപ്പത്തിൽ രസം തയ്യാറാക്കാം. അതിനായിട്ട് 1/2 കപ്പ് തുവരപ്പരിപ്പും 2 ഇടത്തരം തക്കാളിയും 4 വിസിൽ വേവിച്ച് ഉടച്ചെടുത്തതാണിത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കറിക്ക് പരിപ്പ് വേവിക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്ത് രസം ഉണ്ടാക്കാം. ഇതിലേക്ക് ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള പുളി 1 കപ്പ് വെള്ളം ചേർത്ത് പിഴിഞ്ഞ് ഒഴിക്കുക. കൂടാതെ 2 ഗ്ലാസ് വെള്ളം കൂടി ചേർക്കുക. ഇനി അതിലേക്ക് 3 ടേബിൾ സ്പൂണ് നമ്മൾ പൊടിച്ച രസപ്പൊടി ചേർക്കുക. ഒരു ടീസ്പൂൺ ഉപ്പും ചേർക്കുക. കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിക്കുക. ഇത് തിളച്ച് ഇതിൽ ചേർത്ത 3 ഗ്ലാസ് വെള്ളം കുറഞ്ഞ് 2 ഗ്ലാസ് പരുവത്തിലായിട്ട് മാറണം. അതുവരെ തിളപ്പിക്കുക. തിളച്ച് തുടങ്ങുമ്പോൾ അതിലേക്ക് 1/4 ടീസ്പൂൺ ശർക്കര പൊടിച്ചതും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് തിളച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്തിടാം. അതിനായിട്ടൊരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണയോ നെയ്യോ ചേർക്കുക.
അതിലേക്ക് അര ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് ഒരു വറ്റൽ മുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് വഴറ്റുക. ഈ വറവ് രസത്തിലേക്ക് ഒഴിച്ച് ഇളക്കുക. കല്യാണത്തിനൊക്കെ കിട്ടുന്നതിനേക്കാളും അടിപൊളി രസം വളരെ എളുപ്പത്തിൽ റെഡിയായി. ഈ നമ്മളുണ്ടാക്കിയ രസപ്പൊടി 2 മാസം വരെ സൂക്ഷിക്കാം. ഇടയ്ക്ക് എടുത്തുനിന്ന് ചൂടാക്കിയ ശേഷം തണുപ്പിച്ച് എയർ ടൈറ്റ് കണ്ടെയ്നറിൽ സൂക്ഷിച്ചാൽ മതി. അപ്പോൾ ഈ രസപ്പൊടി നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി.